ജൈവ ഇന്ധന നയത്തിന് അംഗീകാരം. ധാരണാപത്രത്തിൽ ലൂത്ത ബയോഫ്യൂൾസും യുഎയുടെ ഊർജ അടിസ്ഥാന സൗകര്യ വികസന മന്ത്രാലയവും ഒപ്പിട്ടു. യുഎ പൗരന്മാരുടെ പാസ്പോർട്ട് കാലാവധി 10 വർഷമാക്കി. അബുദാബിയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. വാട്സപ്പ് വഴി മയക്കുമരുന്ന് വിതരണ സന്ദേശങ്ങൾ. ദുബായിൽ 280 പേർ അറസ്റ്റിൽ. ഷാർജയിൽ പുതിയ ഡെയറി ഫാം തുറക്കുന്നു. ഡെൻമാർക്കിൽ നിന്ന് 1000 മഷർ പശുക്കളെ ഇറക്കുമതി ചെയ്തു. പേഷ്യന്റ് സേഫ്റ്റി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ സംരംഭം ആരംഭിക്കാൻ ആരോഗ്യ മന്ത്രാലയം. ലോകാരോഗ്യ സംഘടനയുമായി സഹകരണം ശക്തമാക്കും.